വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂഡി ധാരീസ്. എല്ലാവരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എനിക്കറിയാം, ഞാൻ ഒരുപാട് നാളായ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് എനിക്ക് ഇടാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഫ്രീ ഒന്നും അല്ല, എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് ഒരുപാട് നാളായെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പം ഇപ്പൊതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് ശേഷം ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യാനോ കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മമ്മി ഇങ്ങനെ ചൂലിട്ട് അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര അലർജിയാണ് പൊടി. അപ്പൊ എന്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പൊടിയിട്ട് അടിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മമ്മിയോട് പറയുകയാണ്, മമ്മി കുറച്ച് കഴിഞ്ഞ് അടിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ലഹള ഉണ്ടാക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മുടി കെട്ടാൻ പോവാണ്. മുടി കെട്ടിയിട്ട് വേണം എനിക്കിനി ബാക്കി പരിപാടിയിലോട്ട് കിടക്കാൻ. അവിടെ യാനും ഉണ്ട്, യാനുവിൻ്റെ അടുത്ത് പോയിട്ട് യാനുവിനെ കുളിപ്പിക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മുടിയൊക്കെ വലിച്ചു കെട്ടി അപ്പോഴത്തേക്ക് മമ്മി സൈഡിൽ കൂടെ അടിച്ചുകൊണ്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അടിക്കുന്ന പൊടിയിലല്ല, ആ ചൂലിനൊരു പൊടിയുണ്ട്, ആ പൊടിയാണ് എനിക്ക് ഭയങ്കര അലർജി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞാനും രാവിലെ തന്നെ കളിയൊക്കെ തുടങ്ങിട്ടോ, നിക്കറിടാൻ പറഞ്ഞ് നിക്കറിടുന്നില്ല, അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാണ് പുള്ളി. പാളിപ്പോ അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങി. അപ്പൊ 2.5 വയസ്സായിട്ട് ഉച്ചവരെ നിർത്തുള്ളൂ. കാരണം 3 വയസ്സുണ്ടെങ്കിലേ നമുക്ക് ശരിക്കും അംഗനവാടിയിൽ പ്രോപ്പറായിട്ട് വിടാൻ പറ്റുള്ളൂ. അപ്പൊ 2.5 വയസ്സായതുകൊണ്ട് അവൻ ഉച്ചവരെ ഇരുന്നിട്ട് പോരും. ജസ്റ്റ് പിള്ളേരൊക്കെ ആണ് കൂട്ടുകൂടി. അപ്പൊ ഞാൻ കഴിക്കാനിരിക്കുന്നതിൻ്റെ ഇവിടെ അവൻ ഇരുന്നതുകൊണ്ട് അവന് ഞാൻ വാരി കൊടുത്തു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു രാവിലെ. സോ അതിനുവേണ്ടി ഈ റൂമിൻ്റെ ഇവിടെയൊക്കെ പെയിന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി പെയിന്റ് മേടിക്കാൻ പോവാണ്. വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ ഇവിടെയൊക്കെ കറ പോലെ ഇരിക്കുന്നു. അപ്പൊ ഒന്ന് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇങ്ങോട്ടെങ്കിലും ഇറങ്ങണമെങ്കിൽ ആനുവിന് ആദ്യം അവിടെ നിന്ന് മാറ്റണം, എന്നാലാണ് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ പോകാൻ വേണ്ടി തല്ലുണ്ടാക്കും. അപ്പൊ ആനുവിനെ മാറ്റി നിർത്തി ഇറങ്ങാനായിട്ട് കുറച്ചധികം സമയം എടുത്തു. പിന്നെ എന്റെ മോൻ കണ്ടോ, നിറച്ചു കുരുവാണ്. അപ്പൊ ഈ മുഖത്തെ നിറച്ചു കുരുവിനും പിന്നെ എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആണ്. ഇതിന്റെയൊക്കെ കാരണമാണ് എനിക്ക് പി സി ഒഡി ഉണ്ട്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടോ, ഈ ഒരു പെയിന്റ് മേടിക്കാൻ പോയ സമയത്ത്. അപ്പം എനിക്ക് വലിയ വിഷയമൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഗുളിക സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അറിയാൻ പാടില്ല ബാക്കി എന്താവും. അപ്പൊ പി സി ഒഡി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. നമ്മൾ പെയിന്റ് മേടിക്കാൻ വന്നിരിക്കുന്നു. പെയിന്റ് കടയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. പെയിന്റ് മേടിക്കാൻ വന്നിരിക്കുന്നു. ഇതല്ല പെയിന്റ്. എന്തിനാ അരിസ്റ്റീനെ റൂം പെയിന്റ് അടിക്കണേ? റൂമോ? റൂമോ പെയിന്റ് അടിക്കുന്ന റൂമില് സ്വന്തമായി വീഡിയോ എടുക്കാൻ. സ്വന്തമായി വീഡിയോ എടുക്കാനല്ല. പിന്നെ നിങ്ങളുടെ കുലം ചീരിട്ടാവുക. ഏത് കളറാ? ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ തുണി മേടിക്കണ്ടേ? എടാ സാധനല്ല എടാ ഇച്ചിരി പറഞ്ഞ വീഡിയോ ഉണ്ടാക്കിയപ്പോ തന്നെ ആള് പറയൂ. തുണി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നീ വലിച്ചു കെട്ടി പോലെ. ഒരു പരന്ന മാത്രം തരാം നമുക്ക്. കുട്ടിയൊക്കെ അടിച്ചതിന് ശേഷം നമ്മളിതാ പെയിന്റ് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പൊ വൈറ്റ് പെയിന്റ് ആണ് നമ്മൾ റൂമിന് അടിക്കാൻ വെച്ചേക്കുന്നത്. കാരണം ഒരു ഒരു എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് പോലെ ഒരു മഞ്ഞല്ല, അങ്ങനത്തെ ഒരു വൃത്തികെട്ട കളറാണ് ആ റൂമിന് ശരിക്കുള്ളത്. അപ്പൊ അതിനൊരു ബ്രൈറ്റ്നെസ് ഇല്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണേ. ഉണ്ണിക്ക് അതിലും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഉണ്ണി ബാക്ക് ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പൊ ശരിക്കും ക്ലിയർ ആയിട്ട് ബാക്കിലത്തെ ഇതൊക്കെ കാണാൻ പറ്റും. ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് കൂടുതൽ വീഡിയോസ് എടുക്കാറ്, അതുകൊണ്ട് എനിക്ക് അത്ര സീൻ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഉണ്ണി എന്തായാലും പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ വൈറ്റ് ഫുൾ വൈറ്റ് ആക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഫുൾ വൈറ്റ് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഇങ്ങനെ മിക്സ് ചെയ്യാണ്. ആ ഒരു ആദ്യത്തെ കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാണ്. അതിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു 12:30 ഒക്കെ ആയി കാണുമായിരിക്കും. അപ്പോൾ പെയിന്റ് അടിയുടെ ഇടയ്ക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഫുൾ പെയിന്റാണ് മേത്ത്. ഉണ്ടോ? 6 6 8 ഓക്കെ താങ്ക് യു കേട്ടോ.
അപ്പൊ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാടൊന്നും ചെയ്തില്ല ഫസ്റ്റ് കോട്ടില്, കാരണം എനിക്ക് പെയിന്റ് അടിക്കാനൊന്നും അറിയത്തില്ല. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ്. ഞാൻ അതനുസരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഉണ്ണി അവിടെ ഇരുന്ന് ഓരോന്നിനും ബോർഡർ അടിച്ചു കൊടുക്കണം. ഞങ്ങൾ റോളർ വെച്ച് ഇങ്ങനെ പതി പതി നടക്കേ കൂടെ ഇങ്ങനെ ഇത് സ്വൈപ്പ് ചെയ്ത് വിടുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജനൽ തുടയ്ക്കുന്നു, അതിൽ ഉടയ്ക്കുന്നു, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചപ്പോൾ തന്നെ ഒരു വഴിയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൂന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ഞാനിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ ഇരിക്കാനുണ്ട് അമ്മ, വരാം. യാനൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ചെറുതായിട്ടൊന്ന് പല്ലിടിച്ചൊരു ഒരു മാസം മുന്നേ വീണായിരുന്നു. അപ്പോൾ അവൻ്റെ പല്ല് ജസ്റ്റ് ഒന്ന് ഇതായിരുന്നു. അപ്പോൾ അതിങ്ങനെ വീണ്ടും വീണ്ടും അതിനകത്തൊന്ന് ചോര വരികയൊക്കെ ചെയ്യുകയാണ്. അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അവിടെ നിന്ന് കളിക്കുകയാണ്. ആ സ്ഥലമാണത്. അവിടെ കുറേ ഇങ്ങനെ എന്താ പറയുക, നല്ല കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ, അവിടെ നിൽക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ എപ്പോഴും പോകുന്നത്. ഇപ്പോൾ യാനൂന ആ സമയത്ത് പല്ല് തേക്കാനും ഭയങ്കര മടിയാണ്. ഈ ഒരു പല്ലിൽ നിന്ന് ഇങ്ങനെ ചോര വരുമ്പോൾ നമുക്കും തെപ്പിക്കാൻ മടിയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടർ കാണിക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുന്നോട്ടേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം യാനൂനെ ഞാൻ മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോയേക്കുമായിരുന്നു ഇത് കഴിഞ്ഞ്. അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു രംഗമാണ്. കാരണം അവനെ മുടി വെട്ടിക്കാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊല്ലം കൊണ്ടുവന്നതിൻ്റെ അവസ്ഥയാണ്. അപ്പം ആ ഒരു സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം വീട്ടിൽ പോയിട്ട് സെക്കൻഡ് കോട്ട് അടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു 8:30 ആയതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതുവരെയുള്ള ഒരു വീഡിയോ ആണ് എടുത്തത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഉച്ചയ്ക്ക് അല്ല, ഉച്ചയല്ല, ഒരു 4-5 വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്താണ് ഇടേണ്ടതെന്ന് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതും പറയാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.